നമസ്കാരം. നെറ്റ്വർ ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം എൽ ഡി എഫ് പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വികസനത്തിന്റെ വസന്തം സൃഷ്ടിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചെന്ന് ശ്രീമതി ടീച്ചർ. വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയുന്നതിന് ജില്ലയിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഫ്ളയിംഗ് സ്ക്വാഡുകൾ സജ്ജമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏരിയത്ത് പരിയാരം പോലീസും കേന്ദ്രസേനയും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ലെവലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വിത്തുത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. അകാലത്തിൽ വിടപറഞ്ഞ എഴുത്തുകാരൻ ടി സി വി സതീശന്റെ പുസ്തകം തുരക്കാരത്തിയുടെ പ്രകാശനം പയ്യന്നൂരിൽ നടന്നു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ പയ്യന്നൂരിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം പിയുമായിരുന്ന ടി ഗോവിന്ദന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം കുറിച്ച് മമ്പലത്തെ ടി ഗോവിന്ദന്റെ വീട്ടിലെത്തിയ ടി ഐ മധുസൂദനെ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള തുക ടി ഗോവിന്ദന്റെ ഭാര്യ എം സാവിത്രി കൈമാറി. കെ രാഘവൻ, ടി വിശ്വനാഥൻ, കെ വി മോഹനൻ, പോത്തേരകൃഷ്ണൻ, എം സഞ്ജീവൻ, വി കെ നിഷാദ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. കുന്നരവിലെത്തിയ സ്ഥാനാർത്ഥി രക്തസാക്ഷി ധനരാജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. തുടർന്ന് ധനരാജ് സ്മാരക സ്തൂപവും സന്ദർശിച്ചു. മലയോര മേഖലയിലെയും കരിവള്ളൂരിലെയും സ്വീകരണത്തിന് ശേഷം പയ്യന്നൂരിലെത്തിയ സ്ഥാനാർത്ഥിക്ക് പെരുമ്പയിൽ സ്വീകരണം നൽകി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. പെരുമ്പയിൽ നിന്നും വഴിനീളെ വിവിധ സംഘടനാ പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ, കെ വി ബാബു, കെ രാഘവൻ, പി വി കുഞ്ഞപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം റോഡ് ഷോ സംഘടിപ്പിച്ചു. ഇരിണാവ് റോഡിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോ ഏറെ ശ്രദ്ധേയമായി. ബൈക്ക് റാലിയോടുകൂടിയാണ് ഇരിണാവിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ചത്. കണ്ണപുരം, ചെറുകുന്ന്, കോപ്പുറം, പഴയങ്ങാടി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. പിണറായി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ മാതൃകാപരമായിരുന്നു എന്നും കേരളത്തിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലെത്തുമെന്നും സ്ഥാനാർത്ഥി എം വിജിൻ പറഞ്ഞു. ടി വി രാജേഷ് എം എൽ എ, പി പി ദിവ്യ, പി പി ഷാജിർ, പി കെ ശ്രീമതി ടീച്ചർ, പി പി ദാമോദരൻ, വി വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം എൽ ഡി എഫ് പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വികസനത്തിന്റെ വസന്തം സൃഷ്ടിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിച്ചെന്ന് ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ പയ്യന്നൂരിലും കല്യാശ്ശേരിയിലുമെല്ലാം സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷവും ചരിതത്വവും ഉണ്ടാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടവർ ആര് എന്നതിനെ കുറിച്ച് ഓരോ വോട്ടറും ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് കടന്നു പോകുന്നത് മറ്റൊന്നുമല്ല, ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നാടിനു വേണ്ടി പ്രവർത്തിക്കുമോ ജനങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമോ എന്ന് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം
സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് കഴിഞ്ഞ 5 വർഷം LDF സർക്കാർ നടപ്പിലാക്കിയത്. ഇതിന്റെ ഫലമായി കേരളത്തിലെ ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണയും വിശ്വാസവും നേടിയെടുക്കാൻ LDF സർക്കാരിന് സാധിച്ചെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. KV ബാബു അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി TI മധുസൂദനൻ, സി സത്യബാലൻ, TV രാജേഷ് MLA, സി കൃഷ്ണൻ MLA, CP സന്തോഷ് കുമാർ, ജോയ്സ് പുത്തൻപുരക്കൽ, KP പ്രശാന്ത്, KK ജയപ്രകാശ്, AV തമ്പാൻ തുടങ്ങി LDFലെ വിവിധ ഘടകകക്ഷി നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം ഫ്ളയിംഗ് സ്ക്വാഡുകൾ സജ്ജമായി. വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം, മദ്യം, മറ്റു പാരിതോഷികങ്ങൾ തുടങ്ങിയവ നൽകുന്നത് തടയുന്നതിനും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുകയുമാണ് പ്രധാന ദൌത്യം. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഫ്ളയിംഗ് സ്ക്വാഡിൽ 2 സീനിയർ പോലീസ് ഓഫീസർ, വീഡിയോഗ്രാഫർ എന്നിവർ ഉണ്ടാകും. ഒരു നിയോജക മണ്ഡലത്തിൽ 3 വീതം ഫ്ളയിംഗ് സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുക. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയതായി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് NV അശോക് കുമാർ പറഞ്ഞു. നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്താകെ നിലവിൽ വന്നതിൻ്റെ ഭാഗമായി ഓരോ മണ്ഡലത്തിലും വിവിധ തലത്തിലുള്ള സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സ്ക്വാഡുകൾ പെരുമാറ്റച്ചട്ടം കൃത്യമായി നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. അനധികൃതമായി കൊണ്ടുപോകുന്ന ക്യാഷ്, മദ്യം, മറ്റ് നിരോധിത വസ്തുക്കൾ, ഇങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെത്തുക എന്നതാണ് പ്രധാന ഉദ്ദേശം. ഉദാഹരണമായി 50,000 രൂപ വരെ ഒരാൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. 50,000 രൂപയിൽ കൂടുതലുള്ള തുകയ്ക്ക് കൃത്യമായ രേഖയുണ്ടെങ്കിൽ ആളുകൾക്ക് വാഹനത്തിലും മറ്റും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ പണം കയ്യിൽ ഉണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. കൂടാതെ 3 ലിറ്ററിൽ കൂടുതൽ മദ്യം കൈവശം വെക്കുന്നതും തെറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി പണം, മദ്യം, മറ്റ് പാരിതോഷികങ്ങൾ തുടങ്ങിയവ നൽകുന്നത് തടയുന്നതിനും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ നടപടി സ്വീകരിക്കുകയുമാണ് സ്ക്വാഡിന്റെ പ്രധാന ദൌത്യം. മാതമംഗലത്ത് നടന്ന പരിശോധനയ്ക്ക് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് NV അശോക് കുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ MB അബ്ദുൾ റഷീദ്, PP ശ്രീജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MVജിൻ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോ നടത്തി. കല്യാശ്ശേരി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MVജിൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. പ്രചരണത്തിന്റെ ഭാഗമായി പിലാത്ര മുതൽ എടാട്ട് കണ്ണങ്ങാട്ട് വരെ വിവിധ സ്ഥലങ്ങളിൽ റോഡ് ഷോ നടത്തി. പിലാത്രയിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ പിലാത്ര ടൗൺ ചുറ്റി സ്ഥാനാർത്ഥി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. പിലാത്ര ബസ് സ്റ്റാൻഡിൽ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. LDF നേതാക്കളായ PP ദാമോദരൻ, CM വേണുഗോപാലൻ, M ശ്രീധരൻ, AV രവീന്ദ്രൻ, CP ഷിജു എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏരിയത്ത് റൂട്ട് മാർച്ച് നടത്തി. പരിയാരം പോലീസും കേന്ദ്രസേനയും സംയുക്തമായാണ് റൂട്ട് മാർച്ച് നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏരിയത്ത് പരിയാരം പോലീസും കേന്ദ്രസേനയും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. ആലക്കാട് മുതൽ എടക്കോം വരെയാണ് മാർച്ച് നടത്തിയത്. റൂട്ട് മാർച്ചിന് പരിയാരം SI TS ശ്രീജിത്ത് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ റൂട്ട് മാർച്ച് ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വിത്തുത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു.
സ്വത്തുകളെ പരിചയപ്പെടുത്താനും വിതരണം ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഒരു വേദി ഇവിടെ ഒരുങ്ങുകയാണ്. ഇതിനു മുമ്പും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റി വരുന്നതിന് മുമ്പേ തന്നെ ഇതിൻ്റെ പ്രവർത്തകന്മാരെല്ലാം നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടായാലും അതുപോലെ തന്നെ നാടൻ പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട് ഏറെ മാതൃകാപരമായ നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നവരാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിത്തുപുരയിലെ വൈവിധ്യമുള്ള വിത്ത് ശേഖരമാണ് വിത്തുത്സവത്തെ ശ്രദ്ധേയമാക്കുന്നത്. 26 കാച്ചിലുകൾ, 10 ചേമ്പുകൾ, 20 മഞ്ഞൾ, 5 ഇഞ്ചി, 40 തനത് നെൽവിത്തുകൾ, 12 മധുരക്കിഴങ്ങുകൾ, ഗജേന്ദ്രചേന, നെയ്ച്ചേന, വിവിധ വർണ്ണ ചോളങ്ങൾ, പച്ചക്കറി വിത്തുകൾ, വിവിധ വാഴയിനങ്ങൾ എന്നിവ വിത്തുപുരയിലുണ്ട്. ബ്ലാക്ക് റൈസ്, രക്തശാലി, വലിയ ചെന്നെല്ല്, ചെന്താടി, കറുത്ത നവര, മുള്ളൻകഴമ എന്നീ ഔഷധ നെല്ലിനങ്ങളുടെ തവിടുള്ള അരി, കഴമ, കുറുവ, കുത്തരിയും വിത്തുപുരയിലുണ്ട്. വാർഡ് കൗൺസിലർ മണിയറചന്ദ്രൻ വിത്ത് കൈമാറ്റം ഉദ്ഘാടനം ചെയ്തു. ജൈവഭൂമി ചെയർപേഴ്സൺ PP രാജൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ VM സന്തോഷ്, ഫാദർ സുധിൻ കപ്പൂച്ചിൻ, TP പത്മനാഭൻ, KV പത്മനാഭൻ, MB കുഞ്ഞികൃഷ്ണൻ, കുര്യാച്ചൻ രാജഗിരി, കരുണാകരൻ പനങ്ങാട്, VC വിജയൻ, KP വിനോദ്, NSS യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി MB ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ജൈവ കർഷകൻ കുര്യച്ചൻ രാജഗിരി വിത്ത് പൊതിക്കെട്ട് ഡെമോൺസ്ട്രേഷൻ നടത്തി. രാവിലെ 10 മുതൽ വൈകിട്ട് 6:30 വരെയാണ് വിത്തുകളുടെ പ്രദർശനവും വിൽപ്പനയും. വിത്തുത്സവം മാർച്ച് 14 വരെ തുടരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി TI മധുസൂദനനെ കരിവള്ളൂരിൽ സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി TI മധുസൂദനന് കരിവള്ളൂരിൽ ആവേശജ്വലമായ സ്വീകരണം നൽകി. രക്തസാക്ഷി നഗറിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ബൈക്ക് റാലിയുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. കരിവള്ളൂർ ബസാറിൽ സ്ഥാനാർത്ഥി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആദ്യമായി കാങ്കോലിലെത്തിയ TI മധുസൂദനെ പാർട്ടി പ്രവർത്തകർ സ്വീകരണം നൽകി. പുഷ്പവൃഷ്ടിയോടെയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത്. മാത്തിലിൽ നിന്നും നേരെ കാങ്കോലിലെത്തിയ TI മധുസൂദനന് ടൗണിന്റെ ആരംഭത്തിൽ വെച്ചു തന്നെ പാർട്ടി പ്രവർത്തകർ ഗംഭീര സ്വീകരണമാണ് നൽകിയത്. പൂമാലയിട്ട് സ്വീകരിച്ച സ്ഥാനാർത്ഥിയെയും ആനയിച്ചുകൊണ്ട് പ്രവർത്തകർ ടൗണിൽ സഞ്ചരിച്ചു. കെ രാജൻ, UV ശശീന്ദ്രൻ, PV വത്സല, PP ഉഷ, ഓമന, PP സിദിൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് തുടർഭരണം ഉറപ്പുവരുത്തുന്നതിനായി ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കഴിയണം. ചിലപ്പോ നമ്മുടെ അനുഭവമില്ലാത്ത ആശാവർക്കന്മാരെ എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മുടെ മണ്ഡലത്തിനകത്ത് ഉണ്ടാകും. അത്തരം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവരോട് കാര്യങ്ങൾ പറയണം. അവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരേണ്ടുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാം കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിക്കാം. LDFിന് തുടർഭരണം ഉറപ്പുവരുത്തുന്നതിനായി മുഴുവൻ ആശാവർക്കർമാരും രംഗത്തിറങ്ങണമെന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി കൺവെൻഷനിൽ അഭ്യർത്ഥിച്ചു. ഏരിയ പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി രജനി മോഹൻ, CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, സി സുജാത എന്നിവർ കൺവെൻഷനിൽ സംബന്ധിച്ചു. ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട രജനി മോഹന് PV കുഞ്ഞപ്പൻ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അകാലത്തിൽ വിട പറഞ്ഞ എഴുത്തുകാരൻ TCV സതീശന്റെ പുസ്തകം തൊരക്കാരത്തിയുടെ പ്രകാശനം പയ്യന്നൂരിൽ നടന്നു.
സാഹിത്യകാരൻ സി വി ബാലകൃഷ്ണൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പലര് അവിടെ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നവർക്കൊക്കെ സാഹിത്യത്തിലും താല്പര്യമുണ്ടായിരുന്നു. അത്യാവശ്യം ഇന്നത്തെ പോലെയല്ല, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു അന്നത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ. അത്യാവശ്യം എന്ന് മാത്രമല്ല, ഒരുപക്ഷെ വളരെ കൂടുതലായിട്ടും വായിക്കാറുണ്ടായിരുന്നു. കാരണം ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, അവിടെ വളരെ ചെറുപ്പത്തിൽ അവിടെ ഞങ്ങളുടെ ആ ദേശത്തിൻ്റെ നടുവിലുള്ള സ്ഥലത്ത് ഈ കാവ്യ ചർച്ചകളും ഇപ്പോൾ വയലുപ്പിള്ളിയുടെയും വെള്ളത്തോളിൻ്റെയും ഒക്കെ കാവ്യങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ടായിരുന്ന ആ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ആ കാലത്തിൽ ഇവിടെ പറഞ്ഞ പയ്യന്നൂരിന്റെ സ്വന്തം കഥാകാരൻ ടി സി വി സതീശന്റെ ആഗ്രഹം മുൻനിർത്തിയാണ് പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ തുരക്കാരത്തിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ടി പി ഭാസ്കര പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങി. ഇ പി രാജഗോപാൽ പുസ്തക പരിചയം നടത്തി. എതിർദിശ എഡിറ്റർ പി കെ സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെ വി പ്രശാന്ത് കുമാർ, ടി സി വി ബാലകൃഷ്ണൻ, ആർ മുരളീധരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ 85th ശിവജയന്തി സമുചിതമായി ആഘോഷിച്ചു. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ആഘോഷ പരിപാടികൾ നടത്തിയത്. എല്ലാ മാലിന്യങ്ങളാണ് ഇന്നുണ്ട്. കൂടാതെ അസ്ത്രശസ്ത്രങ്ങളെ അത്യായിട്ട് നമ്മളെ കൂട്ടിവെക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് മനുഷ്യൻ അതിവൃഷ്ടി അനാവൃഷ്ടിയിൽ പെട്ടുകൊള്ളുന്നുണ്ട്, ഇന്നൊരു ഭാഗത്ത് പലതരത്തിലുള്ള പ്രകൃതി വിക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. രാജയോഗിനി ബ്രഹ്മകുമാരി ശാന്ത, രാജയോഗിനി ബ്രഹ്മകുമാരി അനസൂയ എന്നിവരുടെ നേതൃത്വത്തിലാണ് 85th ശിവജയന്തി സമുചിതമായി ആഘോഷിച്ചത്. ലോകം മുഴുവൻ ശിവരാത്രി ആഘോഷിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈശ്വരീയ വിശ്വവിദ്യാലയങ്ങളിൽ ശിവജയന്തി ആഘോഷമാണ് നടത്താറ്. അന്ധകാരം നിറഞ്ഞ രാത്രിയിൽ ജ്ഞാനപ്രകാശം നൽകുവാൻ ശിവൻ അവതരിച്ച ദിവസമാണ് ശിവജയന്തിയായി ആഘോഷിക്കുന്നത്. കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ രാജയോഗിനി ബ്രഹ്മകുമാരി ശാന്ത പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ശിവധ്വജം ഉയർത്തി. കൊറോണ മാനദണ്ഡം പാലിച്ച് 50 ആത്മീയ വിദ്യാർത്ഥികൾ ആഘോഷത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണൂർ ജില്ലാ ഭരണകൂടം ജില്ലയിലെ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി ആരംഭിച്ച കളിമുറ്റം പദ്ധതി 500 ADS 38th വാർഡ് പ്രവർത്തകരുടെയും സമഗ്ര ശിക്ഷാ കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കി. പയ്യന്നൂർ BRC ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്ററും മലയാളം അധ്യാപികയുമായ ഹർഷ ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. എല്ലാരും റെഡിയാണോ? ആരും റെഡി? കളിമുറ്റം പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന ഓരോ കുട്ടിയിലും മാനസിക ഉല്ലാസം ഉണർത്താൻ ഉതകുന്ന രീതിയിലായിരുന്നു 2 മണിക്കൂർ നീണ്ടുനിന്ന പരിപാടി. പയ്യന്നൂർ BRC ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്ററും മലയാളം അധ്യാപികയുമായ ഹർഷ ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വിവിധ തരം കളികളിലൂടെ കുട്ടികളുടെ ആത്മവിശ്വാസം ഉണർത്തുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് ക്ലാസ്സിൽ കൈകാര്യം ചെയ്തത്. 500 ADS പ്രസിഡന്റ് ശോഭ പി, സെക്രട്ടറി ഷീബ, വൈസ് പ്രസിഡന്റ് ജയ പി വി, മറ്റ് ADS പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. വള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ 94th സ്ഥാനത്താണ്. നമ്മുടെ പറകിൽ കേവലം 13 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് ആ സർവേ സൂചിപ്പിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് മാത്രം 10 കോടിയിലധികം ആളുകൾ നമ്മുടെ രാജ്യത്ത് പട്ടിണിക്കാരായി മാറി എന്നാണ് കണക്ക്. ഇന്ത്യയിൽ പോഷകാഹാര കുറവ് മൂലം
വിളർച്ച രോഗത്തിന് ഇരയായിട്ടുള്ളവരുടെ എണ്ണം ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ വയോജനങ്ങൾക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിക്കുന്നതിനുവേണ്ടി സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പ്രചരണ പരിപാടികൾ നടത്തിവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഓണക്കുന്നിലും വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഓണക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് കെ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എസ് സി എഫ് ഡബ്ല്യു എ ജില്ലാ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ വയോജനങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ വിശദീകരിച്ചു. വി വി ജനാർദ്ദനൻ, കെ രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർ നടത്തിയ നെൽകൃഷിയിൽ നൂറുമേനി വിളവെടുപ്പ്. തികച്ചും ജൈവ രീതിയിൽ നടത്തിയ ഈ കൃഷി വരും വർഷങ്ങളിൽ വ്യാപിപ്പിക്കുവാനാണ് ബാങ്കിന്റെ ലക്ഷ്യം. ഒരു ബാങ്ക് എന്ന നിലയിൽ നിന്നും കാർഷിക മേഖലയിലേക്ക് കൂടി വളർന്നു പന്തലിച്ച ചരിത്രമാണ് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന് പറയുവാനുള്ളത്. കാർഷിക രംഗത്തെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ഇടപെട്ട് വിജയം കൊയ്ത മറ്റൊരു ബാങ്ക് ഒരുപക്ഷെ കണ്ടെന്നു വരില്ല. ബാങ്ക് ജീവനക്കാർ തന്നെയാണ് കൃഷി ചെയ്തതെന്ന പ്രത്യേകതയുമുണ്ട്. യന്ത്രങ്ങളുടെ സഹായവും തേടിയിരുന്നു. വളരെ കുറച്ച് പേരെ മാത്രമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജോലിക്ക് വിളിച്ചത്. ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാനാ ഗോവിന്ദന്റെ മേൽനോട്ടം കൃഷിയിലുടനീളമുണ്ടായിരുന്നു. സെക്രട്ടറി എം ശശിമോഹനന്റെ ആസൂത്രണ മികവും എടുത്തു പറയേണ്ടതാണ്. ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൃഷി ചെയ്യണം എന്ന ആഹ്വാനം കേരളത്തിലെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തു. സുഭിക്ഷ കേരളം എന്നൊരു പദ്ധതിയും ഗവൺമെൻറ് ആവിഷ്കരിച്ചു. അപ്പം അതിനു മുമ്പ് തന്നെ കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ ഏത് ബാങ്കിനേക്കാളും സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തി പോകേണ്ട ബാങ്കാണ്. കാർഷിക രംഗത്തെ കാർഷിക നഴ്സറി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാല വിളവുകൾ നമുക്ക് തരുന്ന കവുങ്ങും തൈ തെങ്ങിൻ തൈ 3000 വീതം ഉത്പാദിപ്പിക്കും വിതരണം ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി പി സരസ്വതി, കാന ഗോവിന്ദൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, സി പി നരേന്ദ്രൻ, പി ശ്യാമള, വി തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എടാട്ട്, എടനാട്, കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം ജനറൽ ബോഡി യോഗം 14 ഞായറാഴ്ച രാവിലെ 10 ക്ഷേത്രസന്നിധിയിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം LDF പയ്യന്നൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പി കെ ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വികസനത്തിന്റെ വസന്തം സൃഷ്ടിക്കാൻ LDF സർക്കാരിന് സാധിച്ചെന്ന് ശ്രീമതി ടീച്ചർ. വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയുന്നതിന് ജില്ലയിലെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഫ്ളയിംഗ് സ്ക്വാഡുകൾ സജ്ജമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഏരിയത്ത് പരിയാരം പോലീസും കേന്ദ്രസേനയും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. ജൈവഭൂമി നാച്ചുറൽ ഫാർമേഴ്സ് സൊസൈറ്റി പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 11 സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന വിത്തുത്സവത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. അകാലത്തിൽ വിടപറഞ്ഞ എഴുത്തുകാരൻ TCV സതീശന്റെ പുസ്തകം തുരക്കാരത്തിയുടെ പ്രകാശനം പയ്യന്നൂരിൽ നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.